യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ കണ്ടുമുട്ടലുകളിൽ ഏറ്റവും ആഴപ്പെട്ടത് ക്രിസ്തുവിൻ്റെ മൃതശരീരം മടിയിൽ വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ്. അറുങ്കുല ചെയ്യപ്പെട്ട മകനെ മടിയിൽ വഹിക്കുന്ന അമ്മ. സാഹിത്യകാരന് ചാലിച്ചെടുക്കുവാനും ചിത്രകാരന് വരച്ചു ചേർക്കുവാനും ആവാത്ത വിധം സഹനത്തിൻ്റെ മൂർത്തിഭാവവുമായി നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ ഈ മുഖമാണ് മക്കളെക്കുറിച്ച് വേദനിക്കുന്ന, സഹനത്തിൻ്റെ തീച്ചുടികൾ നടക്കുന്ന, മക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ അമ്മമാരോടും സഹനത്തിനെക്കുറിച്ച് നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് വിളിച്ചു പറയുന്നത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ലോകരക്ഷകനെ മാറോടണച്ചപ്പോൾ പരിശുദ്ധ അമ്മ അനുഭവിച്ച നിർവൃതി തൊട്ട് കാൽവരി കുന്നുമരെയുള്ള ഓരോ സംഭവങ്ങളും ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മനസ്സിനെ മതിച്ചിരിക്കാം. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ കീറിമുറിക്കുന്ന ഒരു വാളിനെക്കുറിച്ചുള്ള പ്രവചനം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരമ്മയുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനയുടെ തീവ്ര അനുഭവങ്ങളെ നമുക്ക് മൂന്നായി കാണാം. ഒന്ന്, തൻ്റെ മകനെ കാണാതെ പോവുക. രണ്ട്, മകനെക്കുറിച്ച് അപകീർത്തി കേൾക്കുക. മൂന്ന്, അറുങ്കുല ചെയ്യപ്പെട്ട മകൻ്റെ മൃതശരീരം കാണേണ്ടി വരിക. വേദനയുടെ ഈ മൂന്ന് തീവ്രഭാവങ്ങളിലൂടെയും കടന്നുപോയവളാണ് പരിശുദ്ധ അമ്മ. തൻ്റെ ഏകയാശ്രയമായ മകൻ അറുങ്കുല ചെയ്യപ്പെട്ട് മടിയിൽ കിടക്കുമ്പോൾ ആ മുറിപ്പാടുകളിൽ നോക്കി വിലപിക്കുവാൻ, ആശയറ്റവളെ പോലെ മുറവിളി കൂട്ടുവാൻ പരിശുദ്ധ അമ്മ ഒരിക്കലും തുനിയുന്നില്ല. അതിനു പകരം സഹനങ്ങളുടെ അപ്പുറം ഒരു ദൈവഹിതം അവൾ കണ്ടെത്തുന്നു. തന്നിലൂടെ അന്വർത്ഥമാകേണ്ട ദൈവഹിതത്തോട് ജീവിതത്തിലെ നഷ്ടങ്ങളെയും വേദനകളെയും സഹനങ്ങളെയും പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മ ചേർത്ത് വയ്ക്കുന്നു. വേദനകളെയും ത്യാഗങ്ങളെയും ദൈവഹിതത്തോട് ചേർത്ത് വയ്ക്കുന്നിടത്താണ് പരിശുദ്ധ അമ്മയുടെ സഹനങ്ങൾ മഹത്തീകരിക്കപ്പെടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും നഷ്ടങ്ങളിലും സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ചു എന്ന് തോന്നുന്ന അവസ്ഥയിലും ജീവിതത്തിൽ ദൈവഹിതത്തെ തേടുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മയുടെ മുഖം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങുന്ന പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ദൈവഹിതത്തെ തേടുന്നു, ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്നു. പരിഭവങ്ങളില്ല, പരാതികളില്ല, ചോദ്യം ചെയ്യലുകളില്ല. പരിഭവങ്ങളും പരാതികളും ചോദ്യം ചെയ്യലുകളുമില്ലാതെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന എല്ലാത്തിനെയും ദൈവഹിതമായി തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു മഹനീയ കൃത്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് കണ്ടെത്താനാവുന്നത്. തൻ്റെ മകനെ പൂർണ്ണമായും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ദൈവഹിതത്തെ തിരിച്ചറിയുവാനും ആ തിരിച്ചറിഞ്ഞ ദൈവഹിതത്തിലേക്ക് മക്കളെ വളർത്തുവാനും പരിശുദ്ധ അമ്മ ഓരോ അമ്മമാരെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. മത്സര്യങ്ങളുടെ ഈ ലോകത്ത് ലോകത്തിൻ്റെ വിജയങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമൊപ്പം ദൈവിക ദർശനങ്ങളും കാഴ്ചപ്പാടുകളും മക്കളുടെ ജീവിതത്തിലേക്ക് ചാലിച്ചു ചേർക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ അമ്മമാരും. പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതത്തിന് സ്വയം കീഴടങ്ങി ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം ഓരോ അമ്മമാരും. ഈ മാതൃകയായിരിക്കണം മക്കളുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കേണ്ടത്. പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ജീവിതത്തിൻ്റെ വേദനകളിലും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനും അവനോടനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ ദൈവഹിതങ്ങളെ തിരിച്ചറിയുവാനും അതിനനുസരിച്ച് അവരുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തുവാനും ഓരോ അമ്മമാർക്കും ഈ നോമ്പുകാലം ശക്തിയും ധൈര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.